മക്കളെ നിങ്ങൾ നിങ്ങളുടെ കാരണവന്മാരെ ബഹുമാനിക്കാനും അവരുടെ മനസ്സിനെ നൊമ്പലപ്പെടുത്താതിരിക്കാനും ദൈവപ്രമാണത്താൽ എത്രയോ കടപ്പെട്ടിരിക്കുന്നു അതിനാൽ ദൈവപ്രമാണത്തിൽ നാലാമത്തേത് ലംഘിക്കുന്നവർക്ക് പരലോകത്തിൽ തന്നെയല്ല ഈ ലോകത്തിൽ കൂടെയും ദൈവശാപം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നല്ല വണ്ണം ഓർത്തുകൊള്ളുക വീട്ടിൽ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കി കളിക്കരുത് വലിയ കുട്ടിയാണ് അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവണം എന്നൊക്കെ പറയാറുണ്ട് പിന്നെ പഠിക്കണം നല്ലപോലെ പഠിക്കണം എന്ന് പറയും പിന്നെ എപ്പോഴും നല്ല കുട്ടിയായിരിക്കണം ആവശ്യമില്ലാതെ കുസൃതികളൊന്നും കൂടരുത് അങ്ങനെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുറ്റകാസനയുള്ള കുട്ടികളുടെ ഫാമിലി ബ്രോക്കൺ ഫാമിലീസ് ആയിട്ട് കാണുന്നു അത് അതായത് മാതാപിതാക്കൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളുള്ളത് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഉള്ളത് ഒക്കെയാണ് പക്ഷെ ഒരു ഫൈവ് പെർസെൻറ്റേജ് ഹൈ സ്റ്റാൻഡേർഡ് സൊസൈറ്റി ജീവിക്കുന്ന സാമ്പത്തി സാമ്പത്തികമായും സാംസ്കാരികമായും വിദ്യാസമ്പന്നമായും ഒക്കെ വളരെ ഉയർന്ന മേഖലയിലുള്ള കുടുംബങ്ങളിലെ കുട്ടികളെ കാണുന്നു അവരെ തീർച്ചയായിട്ടും അവരതിലേക്കായത് ഈ സോഷ്യൽ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി മാതാപിതാക്കളെ ചെറുപ്പം തൊട്ട് ചെയ്ത കുറ്റങ്ങള് മൂടി വെച്ചത് കൊണ്ട് സംഭവിച്ചത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്യുന്ന കുട്ടികൾ അല്ലെങ്കിൽ ക്രിമിനൽസായി മാറുന്ന കുട്ടികൾ ജുവനായിൽ കോർട്ടിലൊക്കെ ഈ പ്രായത്തിൽ നിങ്ങളുടെ പ്രായത്തിലൊക്കെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പോലീസിനാൽ പിടിക്കപ്പെട്ട് കൊണ്ടുപോയി നിൽക്കുന്ന കുട്ടികൾ അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ബ്രോക്കൺ ഫാമിലീസിൽ നിന്ന് വരുന്ന കുട്ടികളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ പിളർന്നു പോയ തകർന്നു പോയ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ് ചിലപ്പോൾ അവർ വിവാഹമോചനം നേടിയിട്ടുള്ളവരാകണമെന്നില്ല അപ്പനും അമ്മയും പക്ഷേ വീട്ടിൽ ഏകദേശം അതുപോലെ ജീവിക്കുന്ന സാഹചര്യങ്ങളുണ്ട് പല വീടുകളിലും പപ്പയും അമ്മയും തമ്മിൽ മിണ്ടുന്നില്ല പപ്പയും അമ്മയും തമ്മിൽ വഴക്കാണ് അല്ലെങ്കിൽ പപ്പയ്ക്ക് മദ്യപാനമാണ് വീട്ടിൽ വന്ന കലഹമാണ് അല്ലെങ്കിൽ മമ്മിയും പപ്പയും തമ്മിൽ പരസ്പരം ഒരു മതിപ്പില്ലാത്ത രീതിയിൽ അപഹസിച്ച് സംസാരിക്കുന്നു അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ വളരെ ദൂരെയാണ് എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഈ വ്യക്തികൾക്കിടയിൽ വളരുന്ന മക്കൾ അനാഥരാണ് അച്ഛനും അമ്മയ്ക്കും ഇടയിൽ ഉറങ്ങുന്നു അനാഥ ഞാൻ എന്ന് എനിക്ക് കവിത എഴുതി തന്ന ഒരു ഏഴാം ക്ലാസ്സുകാരി എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഡി സി എൽ ക്യാമ്പിൽ ദീപികാ ബാലസഖ്യത്തിൻ്റെ ക്യാമ്പിൽ കവിത എഴുതാൻ കൊടുത്ത വീട് എന്ന വിഷയത്തെപ്പറ്റി കവിത എഴുതാൻ കൊടുത്തതാണ് കൊച്ചെഴുതിയ കവിതയുടെ ശീർഷകം ആരുമില്ലാത്ത ഞാൻ എന്നാണ് അനാഥ അനാഥകുട്ടിയായിരിക്കുമെന്ന് വിചാരിച്ച് വായിച്ചു നോക്കിയപ്പോൾ കൊച്ചെഴുതിയിരിക്കുന്നു അച്ഛനും അമ്മയ്ക്കും ഇടയിൽ ഉറങ്ങുന്നു അനാഥ ഞാൻ ഇന്ന് പല കുഞ്ഞുങ്ങളിലും മാതാപിതാക്കൾ തമ്മിലുള്ള അകൽച്ചയ്ക്കിടയിൽ അനാഥത്വം അനുഭവിക്കുന്ന കുട്ടികളാണ് അത്തരത്തിൽ മാതാപിതാക്കൾ ബന്ധങ്ങൾ തകർന്നു അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം വീടുകളിൽ ഉണ്ടാകാതിരിക്കണം എന്നാണ് ചാവറപ്പിതാവ് ഈ ഒരു ഉപദേശത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് നാലാം പ്രമാണം ലംഘിക്കരുത് അത് ലംഘിക്കുന്ന വ്യക്തികൾക്ക് മക്കൾക്ക് പരലോകത്തിൽ ശിക്ഷ ഉറപ്പ് പക്ഷേ പരലോകത്തിലല്ല പരലോകം എന്ന് പറഞ്ഞാൽ അതാണ് മരണം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സ്വർഗലോകത്തിൽ സ്വർഗത്തിൽ തമ്പുരാൻ മാതാപിതാക്കളെ അവഹേളിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്ന മക്കളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ചവറപ്പിതാവ് പറയുകയാണ് സ്വർഗത്തിൽ മാത്രമല്ല ഈ ഭൂമിയിലും ഈ ലോകത്തിൽ തന്നെയും ദൈവശാപമാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നതിന് അത്രയും തീവ്രമായിട്ട് ഈ വിഷയം അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം ബന്ധങ്ങൾ സൂക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് മാ ഇപ്പം മാതാപിതാക്കൾ ഭാര്യയും ഭർത്താവും അപ്പനുമെ തന്നെയുള്ള ബന്ധങ്ങളല്ല മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളും തകരരുത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ചാവർപിതാവ് ഈ നല്ലയപ്പൻ്റെ ചാവരുകളിൽ തന്നെ പല പ്രാവശ്യം പറയുന്നുണ്ട് മക്കളുടെ സൗഹൃദങ്ങളെക്കുറിച്ചും നല്ല ആരൊക്കെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ ബന്ധങ്ങളിൽ ഇപ്പോൾ നിങ്ങളിവിടെ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കുടുംബങ്ങളിൽ നിന്നും നല്ല സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നല്ല ടീച്ചേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ചർച്ച ചെയ്തു പോകാൻ സാധിക്കണമെന്നില്ല പക്ഷേ ഇത് കേൾക്കുന്ന ആളുകൾ അവരുടെ മാതാപിതാക്കൾ കുട്ടികൾ അവരൊക്കെ എല്ലാവരും ഇതേപോലത്തെയുള്ളൊരു സൗകര്യങ്ങളുള്ള സ്ഥലത്ത് താമസിക്കുന്നവരോ സ്കൂളുകളിൽ പഠിക്കുന്നവരോ അല്ല അപ്പോൾ നിങ്ങളുടെ തന്നെ എത്രയോ കുഞ്ഞുങ്ങൾ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളോ സാധ്യതകളോ ഒന്നുമില്ലാത്ത ഇടങ്ങളിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അല്ലേ ജന്മന അപ്പനും അമ്മയും വളരെ ഔദാര്യത്തോടു കൂടി മക്കളെ വളർത്തി വലുതാക്കാൻ ശ്രമിക്കുമ്പോഴും അപ്പനും അമ്മയും പറയുന്നതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ അവർക്ക് ചെറുപ്പം മുതലേ എതിര് നിന്ന് വളരുന്ന മക്കളുണ്ട് ഇനി മക്കൾ അപ്പനും അമ്മയും രോഗികളായി അതിൻ്റെ അവശിഷ്ടങ്ങൾ പോലെ രോഗികളായി തീരുന്ന മക്കളുണ്ട് എച്ച് ബാധിതരായ മാതാപിതാക്കളിൽ നിന്നും യാതൊരു തെറ്റും ചെയ്യാതെ ജന്മന എച്ച് ഐ വി ബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ അറിയാമോ കേരളത്തിൽ അങ്ങനെ എത്ര കുട്ടികൾ എച്ച് ഐ വി ബാധിതരായി അപ്പൻ്റെയും അമ്മയുടെയും രോഗത്തിൽ നിന്നും ഈ ജന്മന ജനിച്ചപ്പോൾ തന്നെ ഈ രോഗബാധിതരായിട്ടുണ്ട് എന്നറിയാമോ തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് കുട്ടികൾ കേരളത്തിൽ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്നു അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ട് എന്നാണ് കേരള ഗവണ്മെൻറ്റിൻ്റെ ഈ കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ കണക്കിൽ പറയുന്നത് അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ സ്വയമേ അവർക്ക് എന്താ തോന്നുക അവരോട് ഇഷ്ടം തോന്നുക ഞങ്ങൾ ജനിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ സമ്മാനവിധമാണ് അപ്പോൾ അവരുടെ മാതാപിതാക്കളോട് അവരെങ്ങനെയാണ് കരുതുക അപ്പോൾ ഏത് രീതിയിലാണ് അവർക്ക് അങ്ങനെ താല്പര്യം തോന്നുക അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമ്മൾ ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് ഏരിയയിലാണ് അല്ലേ നല്ല മാതാപിതാക്കൾ നല്ല ടീച്ചേഴ്സ് നല്ല സ്കൂൾ അങ്ങനെ അല്ലാത്ത കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നിങ്ങൾ മാത്രമല്ല സമൂഹത്തിലേക്ക് വന്നത് ഇവർ മാത്രമല്ല അപ്പോൾ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പല തലങ്ങളിൽ അവമതിക്കപ്പെട്ടും ഒരു പരിഗണനയും ലഭിക്കാതെയും കഴിയുന്ന ധാരാളം കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ സമൂഹത്തിൽ കുറ്റവാസന ഏറി വരുന്നൊരു കാലത്ത് കുട്ടികളിൽ കുറ്റവാസന ഏറി വരുന്നൊരു കാലത്ത് ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ സംരക്ഷിക്കേണ്ടതല്ലേ അല്ലേ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി മോശമായ വഴികളിലൂടെ അല്ലെങ്കിൽ അവർ വേദനിക്കുന്ന ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് സംരക്ഷിക്കുന്ന നല്ലൊരു സൗഹൃദത്തിൻ്റെ ഒരു അനുഭവം കൂടി ഈ ഒരു വരികളോട് നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ചാവറപ്പിതാവ് പറഞ്ഞത് നമ്മൾ മാതാപിതാക്ക എല്ലാവർക്കും മാതാപിതാക്കളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പറ്റുമോ പറ്റുമോ എല്ലാ കൂട്ടുകാർക്കും ഒരേപോലെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അത് മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്ന പോലെ ഇരിക്കും മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്ന പോലെയാണ് മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കാൻ തോന്നുന്നത് എന്നാണ് മോൻ പറഞ്ഞത് ശരിയുമാണ് മാതാപിതാക്കൾ ഇങ്ങനെ എങ്ങനെയാണ് മക്കളോട് പെരുമാറുന്നത് അതനുസരിച്ച് മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹം തോന്നാം കൂടുതൽ സ്നേഹത്തോടെ പെരുമാറുന്ന മാതാപിതാക്കളോട് മക്കൾക്ക് സ്നേഹം തോന്നാം എൻ്റെ ചോദ്യം മറ്റൊന്നാണ് നിങ്ങളുടെ സഹപാഠികളിൽ ആരൊക്കെങ്കിലും അവരുടെ മാതാപിതാക്കളുമായിട്ട് മോശമായ ഒരു ബന്ധമുണ്ട് ഐ മീൻ തകർന്ന ബന്ധമുണ്ട് സ്നേഹമില്ല വെറുപ്പാണ് മാതാപിതാക്കളെ പറ്റി കുറ്റമാണ് പറയുന്നത് അങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോട് നിങ്ങൾ എന്ത് രീതി ഏത് രീതിയിലാണ് നിങ്ങളൊരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി വളരുന്ന വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അവരോട് പ്രതികരിക്കുക നോയൽ എന്ത് പറയും ആ രീതിയിലുള്ള അനുഭവം ഉണ്ടോ അനുഭവമുണ്ട് എൻ്റെ പരിചയത്തിൽ അവൻ അനാഥാലത്തിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട് അപ്പോൾ അവനെപ്പോഴും അവൻ്റെ അമ്മയും അച്ഛനെയും കണ്ടാലോ എന്നൊക്കെ ഉണ്ട് അപ്പം അവന് അവന് കിട്ടുന്ന സ്നേഹം പോരാ അവന് നല്ല ഭക്ഷണം കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ അവൻ ഞങ്ങളോടൊന്നും പറയാറുണ്ട് അപ്പം ഞങ്ങൾക്ക് തന്നെ സങ്കടം തോന്നും അപ്പം ഞങ്ങൾ പറയും കുറേ കുറെയൊക്കെ നീ അഡ്ജസ്റ്റ് ചെയ്യേ ഞാൻ ഒരു ദിവസം പറഞ്ഞു വേണമെങ്കിൽ എൻ്റെ വീട്ടിലോട് പോരെന്നു ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ കുറേ അത് ഞങ്ങൾ പരമാവധി അവനെ അവനോട് പറയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും അങ്ങനെയാണ് ഞങ്ങൾ അനുഭവം എനിക്ക് ഇതുവരെ അങ്ങനെ ഒന്നും അനുഭവം അഡ്ജസ്റ്റ് ചെയ്യാനും ഉപദേശം തരുമ്പോൾ അതിനോട് അനുസരണക്കേട് കാണിക്കാനുള്ള ഒരു വാസന നിനക്കോ അല്ലെങ്കിൽ നിന്റെ സമപ്രായക്കാർക്കോ ഉണ്ടാകുന്ന പറ്റി എന്താ പറയുക എൻ്റെ പേര് റിച്ചാർഡ് ഞാൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അങ്ങനെ ഇപ്പം മാതാപിതാക്കൾ അനുസരിക്കാതിരിക്കുമ്പോൾ നമുക്ക് അടിയും വഴക്കും കിട്ടുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഒരു പേരിൽ അനുസരിക്കണം ഇല്ല അങ്ങനെയൊന്നുമില്ല എന്റെ പേര് ജോർജ് ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പപ്പയും ഒക്കെ തരുന്ന ചെയ്യരുത് എന്ന് പറയുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ് അധികം നേരം ഫോൺ കാണരുത് ടി വി കാണരുത് അങ്ങനെയൊക്കെയാണ് പറയാറുള്ളത് പിന്നെ അനുജന്മാരോടും ചേട്ടന്മാരോടും ഒക്കെ എന്നൊക്കെ പറയാറുണ്ട് സ്നീസ് ആയിട്ട് അങ്ങനെയുള്ള കലാപരിപാടികളിൽ വ്യാപരിക്കാറുണ്ടോ ഈ വഴക്ക് അങ്ങനെ ചെയ്യാന്നൊക്കെ പറയും അനുസരിക്കാമെന്നൊക്കെ പറയും പക്ഷേ ഇടയ്ക്ക് അത് ദേഷ്യം വരുമ്പോൾ പിന്നെയും വളരെ നിഷ്കളങ്കമായ മറുപടിയാണ് മോളുടെ അഭിപ്രായം എന്താണ് മാതാപിതാക്കൾ തരുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വളരുന്ന കുട്ടികൾ അനുസരിക്കാതെ വളരുന്ന കുട്ടികൾ നമ്മൾ പറയുന്നത് സിസ്റ്റർ പറഞ്ഞൊരു ചിന്തയുടെ തുടർച്ചയായിട്ടാണ് കുടുംബത്തിൽ നല്ല വ്യക്തിബന്ധം പപ്പയും മമ്മിയും തമ്മിലുണ്ട് എന്ന് മക്കൾക്ക് വേഗം മനസ്സിലാവും അപ്പോൾ അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് ഒത്തിരി ഷാറ്റേഡ് ആയിട്ടുള്ള ചെറിയ സ്വഭാവമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല പകരം തൊണ്ണൂറ്റഞ്ച് ശതമാനം കുഞ്ഞുങ്ങളും തകർന്ന ബന്ധങ്ങളുടെ ഇരകളാണ് കുറ്റവാളികളായ കുറ്റവാസനകളുടെ കുഞ്ഞുങ്ങൾ എന്നാണ് സിസ്റ്റർ പറഞ്ഞത് എന്നാണ് മോളുടെ അഭിപ്രായം നിന്റെ സമപ്രായക്കാരായ പെൺകുട്ടികളുടെ അനുഭവം കൂടെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് പറയാൻ കഴിയുക എൻ്റെ പേര് ഡ്യൂലിൻ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ അപ്പുറം ഇപ്പോൾ സഹോദരങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രശ്നം കൂടി ഇവിടെ വരുന്നുണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നോ രണ്ട് ഒരു രണ്ട് സാധാരണ എല്ലാ വീട്ടിലും തന്നെ ഇപ്പോൾ രണ്ട് മക്കളൊക്കെ ഉള്ളൂ അതിൻ്റെ ഒരു ഡിഫറൻസ് അവരുടെ ക്യാരക്ടറെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ അവര് പകുതി ഷെയർ ചെയ്യാൻ മടിക്കുന്നു അത് വീണ്ടും എന്താ പറയുക അവൻ്റെ ബി അവരുടെ ബിഹേവിയറിൽ കുറച്ചും കൂടെ വളരുന്നതിന് സമയത്ത് ആ ബിഹേ ആ ആ അവർ കുറേ കൂടെ ആക്കുന്നു അത് അത് മറ്റും തരത്തിലുള്ള ഒരു കുറ്റകൃത്യങ്ങളിലേക്ക് പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നു എനിക്ക് വേണ്ടി മാത്രം അത് എനിക്കത് വേണം എന്നുള്ള ചിന്താഗതിയിലേക്ക് അത് പോകുന്നു അത് പലപ്പോഴും ഈ മാതാപിതാക്കള് ഒരു എന്താ പറയുക ഈ ഒന്നോ രണ്ടോ മക്കളുള്ളത് കൊണ്ട് എല്ലാം അവർക്ക് കൊടുത്തു കൊടുത്ത് മറ്റ് ആരുമായിട്ടുള്ള ഷെയർ ചെയ്യാനുള്ള മെന്റാലിറ്റി പലപ്പോഴും ഞാൻ സൊസൈറ്റിയിൽ കാണാറില്ല ഞങ്ങൾ നാല് പേരുണ്ട് ഒരു മീൻ കഴിഞ്ഞാൽ പറ്റൂ ആശയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതായത് നമ്മൾ ആവശ്യവും അത്യാവശ്യവും ആഡംബരവും തിരിച്ചറിയുന്നില്ല പേരൻസ് കുട്ടികൾക്ക് അവരുടെ ആഡംബരവും സാധിച്ചു കൊടുക്കുന്നത് കൊണ്ട് കുട്ടികൾ ശരിയേത് തെറ്റേത് ഏത് എന്ത് ഏത് വേണം ഏത് വേണ്ട എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല പിന്നെ കുറ്റവാസനകളുള്ള കുട്ടികളല്ലാതെ ഈ കൗമാരപ്രായത്തിലെ കുട്ടികൾക്ക് വേറൊരു പ്രത്യേകത ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ കൗൺസിലിംഗ് ഫീൽഡിലായിരുന്നു എൻ്റെ ലൈഫ് ഞാൻ കണ്ടിരിക്കുന്ന ഇതാണ് കുട്ടികൾ അവർക്കൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ വളർന്നു എനിക്ക് ചിന്തിക്കാനും തീരുമാനിക്കാനും ഒക്കെ പ്രായമായി ഇനി എന്തുകൊണ്ട് ഇവിടെ കാതറിൻ പറഞ്ഞ ഒരു ഉത്തരവുണ്ടായിരുന്നു മോൾ വലുതായി ഇനി സൂക്ഷിക്കണം ഇനി അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്ന് മാതാപിതാക്കൾ ഉപദേശിക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു കുട്ടികളെ ഇന്ന് സ്വാധീനിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇന്നത്തെ കുട്ടികൾ പഴയ പെൺകുട്ടികളെപ്പോലെയല്ല അവർ കുറച്ചും കൂടെ ഫോർവേഡ് ആണ് അപ്പോൾ ആ ഒരു ഉപദേശം അതുപോലെ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ അരുത അരുതെന്ന് നമ്മൾ പറയും തോറും അത് ചെയ്യാനുള്ള വാസന ഒരു കുഞ്ഞു കുട്ടിയുടെ കാര്യം നമ്മൾ നോക്കിയാൽ ഒരു തിരി കത്തിച്ച് വെച്ചിരിക്കുന്നു കുട്ടി അത് പിടിക്കാൻ പോകുന്നു പിടിക്കരുത് പൊള്ളും പൊള്ളുമെന്ന് നമ്മൾ പറഞ്ഞാലും കുട്ടി അത് നമ്മളില്ലാത്തപ്പോൾ പോയി പിടിക്കും പിന്നെ അടുത്ത തവൺ അവണ കാണുമ്പോൾ കയ്യാൽ ഊതും പൊള്ളി അനുഭവം അതുപോലെ തന്നെയാണ് കൗമാരപ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും അരുത അരുതെന്ന് നമ്മൾ നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ചും കണ്ടതും കേട്ടതും വെച്ച് പറയുമ്പോഴും ഇവരുടെ പ്രായത്തിൽ ഇവരെ ഈ ഐഡൻറ്റിറ്റി ഞാൻ വളർന്നു എനിക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തീരുമാനമെടുക്കാനൊക്കെ പ്രായമായി പിന്നെ അതരുതുക അങ്ങ് പോകരുത് ഇങ്ങ് നോക്കരുതെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഇറിറ്റേഷൻ ഉള്ളതായിട്ട് കുട്ടികൾ ഷെയർ ചെയ്യാറുണ്ട് കൺട്രോൾ ചെയ്യുന്നത് അതിലുപ്പുറം അപ്പുറം അവരാഗ്രഹിക്കുന്നതെന്ന് മോൾ വളർന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അവർ ചെയ്യാൻ തീരുമാനിക്കുന്നതെല്ലാം ശരിയല്ലെങ്കിൽ പോലും അവരോടൊരഭിപ്രായം ആരാഞ്ഞ് കാര്യങ്ങൾ പേരൻസ് ചെയ്യുന്നതിലേക്ക് വരാൻ അതിന് വലിയൊരു ഉദാഹരണം ഞാൻ പറയാം ഇങ്ങു വായ എന്ന് പറഞ്ഞാൽ അങ്ങ് പോകും അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ ഇങ്ങു വരും കൗമാരപ്രായത്ത് പേരൻസ് നൂറ് ശതമാനം സമ്മതിക്കുന്ന ഒരു എക്സാമ്പിളാണത് കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരാവോ മോനെ എന്ന് ചോദിച്ചാൽ എന്നെ കൊണ്ട് സൗകര്യപിടിയല്ലെന്ന് പറയും എന്താ എന്നാൽ പോയി വാങ്ങിച്ചോണ്ട് വരുവാണേ ഇന്നത് നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അവൻ്റെ ഐഡന്റിറ്റിയെ ബഹുമാനിക്കുന്നതായിട്ട് തോന്നുമ്പോൾ അത് ചെയ്യും ശരിയാണോ എന്ന് കുഞ്ഞുങ്ങൾക്ക് നിങ്ങളൊന്ന് ഓപ്പണായി ഒന്ന് ഷെയർ പറഞ്ഞ ആൺകുട്ടികൾ ചെയ്തേന്ന് പറഞ്ഞ് പിന്നെ അരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ തോന്നും ചെയ്യേ എന്ന് എന്ന് കഴിഞ്ഞാൽ വാസന അത് ചെയ്യാമോ ചോദിക്കുന്നതല്ലേ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഇഷ്ടം നിങ്ങളുടെ മാനിച്ചുകൊണ്ട് അഭിപ്രായം ചോദിക്കുന്നതാണോ അതോ ആജ്ഞാപിക്കുന്നതാണോ സ്വീകാര്യം ഇപ്പോഴും സ്വീകാര്യം ഒരു റിക്വസ്റ്റ് തന്നെയാണ് അങ്ങനെയല്ല അത്ര ഒരു റിക്വസ്റ്റ് മോഡൽ അല്ല ആവശ്യപ്പെടുന്നത് എന്നാലും നമ്മളെ ഒരു അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് അവര് എന്റെ പേര് ആശ്മേരിയ എന്നോടും മാതാപിതാക്കള് റിക്വസ്റ്റ് മോഡലിൽ പറയുന്നതാണ് എനിക്കും ഇഷ്ടംസ് ആണെങ്കിലും അങ്ങനെ ഒരു 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 പൊതുവേ ഇല്ല എനിക്ക് കുട്ടികളുടെ ഫീൽ ആണ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ആ എല്ലാ എല്ലാത്തരത്തിൽ നോക്കുവാണെങ്കിലും ശരിയാണ് പിള്ളേർക്ക് സ്കൂളിലാണെങ്കിലും പുറമേ ആണെങ്കിലും നമ്മൾ പിന്നെ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര റെസ്പോൺസ് നമുക്ക് കിട്ടിയെന്ന് വരില്ല പക്ഷേ ഇങ്ങനെ ചെയ്യാമോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എപ്പോഴും വില്ലിങ് ആണ് നമ്മൾ പിന്നീട് ഒരു അവസരം വരുമ്പോ അത് ചോദിച്ചെങ്കിൽ കൂടിയും കണ്ടറിഞ്ഞ് അവർ എന്നോട് മുന്നേ ചോദിച്ചതാണല്ലോ എന്നുള്ള രീതിയിൽ കണ്ടറിഞ്ഞ് നമുക്ക് ചെയ്യും അപ്പോൾ എപ്പോഴും നോക്കുമ്പോൾ അവർക്ക് അവരെ ബഹുമാനിക്കുന്ന രീതിയിൽ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വത്തെ വ്യക്തിത്വത്തെ അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യും ചെയ്യും എന്താ അഭിപ്രായം പേരെന്താണ് പേര് ഞാൻ പഠിക്കുന്നു മാതാപിതാക്കൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും അത് കുട്ടികളുടെ ആഗ്രഹം മനസ്സിലാക്കി അതനുസരിച്ച് നമ്മളോട് പറയുമ്പോഴാണ് നമുക്കത് ചെയ്യാനുള്ള ഒരു ഒരു കരുത്തിൽ നമുക്ക് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യല്ലാതെ സ്നേഹത്തോട് പറയുകയാണെങ്കിൽ അത് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുവാൻ പറയുകയാണെങ്കിൽ അത് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലും നീ ഇപ്പോൾ നിനക്ക് ഞാൻ മുട്ടായി മേടിക്കാനുള്ള പൈസ തരാമെന്ന് പറയുമ്പോൾ

അവരെ വളർത്തുന്നവർക്കും കൂടി എന്ന ഒരു ചിന്ത അല്ലേ എൻ്റെ പേര് സുവി ഞാൻ നയൻത്തിലാണ് സിസ്റ്റർ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു കാരണം നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടുമ്പം നമുക്കും കൂടെ അറിയാൻ അറിയുകയാണെങ്കിൽ തിരിച്ച് തിരിച്ച് അവരോടും അതേ റെസ്പെക്റ്റില് ന ഞാനത് ചെയ്തു തരാം എന്നുള്ളൊരു നമ്മൊരു മനസ്സ് നമുക്കും തോന്നും അത് അല്ലെങ്കിൽ അല്ലാതെ നമ്മളോട് വന്നിട്ട് അത് ചെയ്തേ പറ്റൂ അങ്ങനെയാണ് നമുക്ക് ഉള്ളിലൊരു ദേഷ്യം തോന്നും എന്താ പെട്ടെന്നൊന്നും ചെയ്യേയില്ലാത്തൊരു കഴിഞ്ഞിട്ടില്ലേ ഇപ്പം എന്നോട് എന്തേലും പോയി ചെയ്യാൻ പറയുമ്പോൾ അത് എനിക്ക് എനിക്ക് ഗുണം എനിക്ക് ഗുണം ഉള്ള ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് നമുക്ക് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും ഉണ്ടാവും അല്ലേ ഇപ്പം നമ്മൾ മക്കൾ പറഞ്ഞതിനകത്തു നിന്നൊരു കാര്യം മാതാപിതാക്കളും അധ്യാപകരും നിങ്ങളുടെ വ്യക്തിത്വത്തെ ആദരിച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ള സാഹചര്യമാണ് സംസാരിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി മാതാപിതാക്കളെ കാണുന്ന ഒരു കാഴ്ചയിലേക്ക് വരിക ഇപ്പം മുകളിൽ നിന്നും താഴേക്ക് മാതാപിതാക്കൾ നിങ്ങളെ സംസാരിക്കുന്ന രീതി എങ്ങനെയാകണം എന്നുള്ളതിനെ പറ്റിയാണ് ഒരു ധാരണ വന്നത് ഓക്കെ ഇനി നിങ്ങൾ നിങ്ങൾക്ക് ജന്മം നൽകിയതും നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നതിന് മുമ്പ് തൊട്ട് നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ അറിഞ്ഞ് ചെയ്ത് നൽകി വളർത്തിക്കൊണ്ട് വന്നതും നിങ്ങളുടെ മാതാപിതാക്കളാണ് ശരിയല്ലേ അപ്പോൾ അവർ നിങ്ങളോടൊരു കാര്യം പറയുമോ നിങ്ങളെക്കാൾ പ്രായവും അവർക്കുണ്ടെന്നുള്ള ആ ഒരു ഉറപ്പാണ് ശരിയാണല്ലോ അപ്പോൾ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും ഇത് പറയുന്നത് എനിക്കിത് ഗുണകരമാകുന്നില്ല എങ്കിൽ എന്നോട് ഇത് പറയണമെന്നില്ല ഞാൻ സങ്കടപ്പെടാനോ ഞാൻ പരാജയപ്പെടാനോ ഞാൻ തീരാനോ എൻ്റെ പാപ്പയും അമ്മയും ആഗ്രഹിക്കുന്നുമില്ല മാതാപിതാക്കൾ നമ്മൾക്ക് ജന്മം നൽകി വളർത്താൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാവൽക്കാരാണ് ദൈവ സാന്നിധ്യങ്ങൾ തന്നെയാണ് അവർ നമ്മളെ വളർത്തിക്കൊണ്ടു വന്ന വഴികൾ നമ്മൾ ബോധപൂർവം തിരിച്ചറിയുന്നത് എത്ര വർഷം കഴിഞ്ഞിട്ടാണെന്നറിയും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ മനസ്സിലാക്കുന്നതിനൊക്കെ എത്രയോ വർഷം മുമ്പ് അവർ നമുക്ക് വേണ്ടി നമ്മളേക്കാൾ താഴ്ന്നു കിടന്ന് ദൈവത്തോടും റിക്വസ്റ്റ് ചെയ്ത് ഡോക്ടേഴ്സിനോടും റിക്വസ്റ്റ് ചെയ്ത് ലോകത്തോടും റിക്വസ്റ്റ് ചെയ്ത് അവരുടെ ജീവിതത്തോട് തന്നെ അപേക്ഷിച്ച് അപേക്ഷിച്ചാണ് നിങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നത് ശരിയല്ലേ അങ്ങനെ സാഹചര്യത്തിൽ അത് തിരിച്ചറിയാനുള്ള ഒരു പക്വതയിലേക്ക് എന്നാണ് ഒരു മകൾ എന്നുള്ള നിലയിൽ നീ വളരുക അല്ലെങ്കിൽ എന്നെ എൻ്റെ പപ്പയ്ക്ക് ഏത് രീതിയിലും ശാഠ്യം പിടിക്കാം എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഏത് ഏത് ടോണിലും സംസാരിക്കാം അനുസരിക്കുക ഒരു മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ള രീതിയിൽ എൻ്റെ കടമയാണ് എന്നൊരു തോന്നൽ ഒരു പ്രതികരണം ഒരു പോസിറ്റീവ് പ്രതികരണം അത് മക്കളിൽ നിന്നുണ്ടാകുമോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ലേ എൻ്റെ പേര് ആന്മിര ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമുക്കിപ്പോൾ മക്കൾ അങ്ങോട്ടേക്ക് റെസ്പെക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അമ്മമാർക്ക് നമ്മളോട് തിരിച്ചു ഒരു സ്നേഹം ഉണ്ടാവും അമ്മമാർ നമ്മൾ നമ്മൾ അമ്മമാരോട് ദേഷ്യപ്പെടാൻ പാടില്ല കാരണം നമ്മളെക്കാളും മുതിർന്നവരാണ് അവർ നമ്മളെ ജന്മം നൽകി നമുക്ക് ജന്മം നൽകിയത് അവരാണ് അതുകൊണ്ട് നമ്മളെ റെസ്പെക്ട് ചെയ്യാതിരിക്കുമ്പോ അവർക്ക് ഭയങ്കര സങ്കടൊക്കെയാ പെൺകുട്ടി എന്നോട് പറയുകയാണ് എൻ്റെ മമ്മി വീട്ടിലില്ലാത്തപ്പോൾ എൻ്റെ പാപ്പയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് എനിക്ക് ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ആ സ്നേഹത്തെ കണ്ടിരിക്കുന്നത് വേറെ വളരെ പോസിറ്റീവായിട്ടാണ് പക്ഷേ ഈ കുട്ടി കൗൺസിലിങ്ങിന് വളരെ വിഷമിച്ചത് പറയുമ്പോൾ ആ സ്നേഹവും ഞാൻ വിചാരിച്ച സ്നേഹവും രണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി ചിലർക്കളയ കൊച്ചിനോടായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ ഒരു പെണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കൂടുതൽ ഇഷ്ടം പക്ഷേ അതൊക്കെ മനസ്സിലാക്കുന്നില്ല അത് സഹോദരങ്ങൾസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആരെയും കൂടുതലായിട്ട് സ്നേഹിക്കുന്നില്ല പ്രായത്തിനനുസരിച്ചാണ് സ്നേഹം ഇന്നത്തെ ഞ്ഞുങ്ങള് നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച സാഹചര്യമല്ല അവർക്കുള്ളത് അവരെ സ്നേഹിച്ച് പരിപാലിച്ചാൽ അവരെന്തും ചെയ്യും പക്ഷേങ്കിൽ അവരൊന്നും മനസ്സിലാക്കണം മുതിർന്നവർ പറയുന്നത് അനുസരിച്ച് പോയാൽ അവർക്ക് ദൈവാനുഗ്രഹമുണ്ടാകും നല്ല ഒരു ഭാവി അവരുടെ മുമ്പിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ് എനിക്ക് ജന്മം നൽകാനായിട്ട് ദൈവം അവരെ തിരഞ്ഞെടുത്തെങ്കിൽ അവരുടെ കർമ്മങ്ങളിൽ പങ്കു ചേർന്ന് അവർ നൽകുന്ന ശിക്ഷണം സ്വീകരിച്ച് ഭക്ഷണം മാത്രമല്ല ശിക്ഷണവും സ്വീകരിച്ച് ശിക്ഷണവും ഭക്ഷണം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് രണ്ടും കൂടെ ചേർന്നാൽ മാത്രമേ എൻ്റെ ആത്മാവും ശരീരവും ഒരുപോലെ വളരുകയുള്ളൂ